സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം, സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വായുവിൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ടോ? അന്തരീക്ഷ വായുവിന് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നത്. ആദ്യം നമുക്ക് കുടിവെള്ളത്തിൻ്റെ കുപ്പി മുറിച്ച് ഒരു പാത്രമുണ്ടാക്കാം. ഇത് 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയാണ്. വീട്ടിലും സ്കൂളിലുമൊക്കെ വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പാത്രങ്ങൾ ഇത്തരത്തിൽ നമുക്ക് നിർമ്മിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇതിൽ ചൂടാക്കുന്ന പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രം. ഇപ്പോൾ ബീക്കർ പോലുള്ള നമ്മുടെ പാത്രം തയ്യാറായി. ഇതിലേക്ക് കുറച്ച് വെള്ളമെടുക്കാം. ഈ വെള്ളത്തിന് അല്പം നിറം നൽകണം. എന്താണ് വഴി? ഒരു നുള്ള് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിലേക്ക് ഇട്ടാൽ മതി. ഈ രാസവസ്തു എല്ലാവരുടെ വീട്ടിലും ഉണ്ടായെന്ന് വരില്ല. അതിനാൽ വെള്ളത്തിലേക്ക് 2 തുള്ളി തുള്ളിനീരം ഒറ്റിച്ചാൽ മതി. എന്നിട്ട് ഈർക്കിലുപയോഗിച്ച് ഇളക്കാം. നമ്മൾ നോക്കുമ്പോൾ വെള്ളം എവിടെയാണെന്ന് കൃത്യമായി അറിയാൻ വേണ്ടിയാണ് നിറം ചേർത്തത്. ഇനി ഒരു പ്ലേറ്റ് എടുക്കൂ. അടിഭാഗം പരന്ന പ്ലേറ്റാണ് വേണ്ടത്. പ്ലേറ്റിൻ്റെ നടുഭാഗത്തായി ഒരു മെഴുകുതിരി ഉറപ്പിക്കാം. മെഴുകുതിരിയുടെ അടിഭാഗം ചൂടാക്കി പ്ലേറ്റിൽ വെച്ചാൽ മതി. അല്പസമയത്തിന് ശേഷം മെഴുകുതിരിയുടെ തിരി കത്തിക്കാം. ഇനി പാത്രത്തിലേക്ക് നിറം ചേർത്ത വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. മെഴുകുതിരിയേക്കാൾ ഉയരമുള്ള ഒരു കുപ്പി എടുക്കൂ. പ്ലാസ്റ്റിക് കുപ്പിയോ ചില്ല് കുപ്പിയോ ആവാം. ചില്ല് ഗ്ലാസ് ഉപയോഗിച്ചാലും മതി. കത്തുന്ന മെഴുകുതിരി കുപ്പിക്കകത്ത് വരത്തക്ക വിധത്തിൽ കുപ്പിയെ വെള്ളത്തിൽ വയ്ക്കണം. നിരീക്ഷിക്കാം. അല്പസമയത്തിനുള്ളിൽ കത്തുന്ന മെഴുകുതിരി മെല്ലെ മെല്ലെ കെടുന്നതായി കാണാം. അതോടൊപ്പം പ്ലേറ്റിലെ വെള്ളം കുപ്പിക്കകത്തേക്ക് കയറാനും തുടങ്ങുന്നു. കുപ്പിക്കകത്തേക്ക് കുറച്ച് സ്ഥലത്തേക്ക് മാത്രമാണ് വെള്ളം കയറുന്നത്. എന്താണ് ഇതിന് കാരണം? തീ കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. മെഴുകുതിരി കത്തുമ്പോൾ കുപ്പിക്കകത്തെ വായുവിലെ ഓക്സിജൻ തീർന്നു പോകുന്നു. അതിനാൽ തീ കെടുന്നു. ഓക്സിജൻ തീർന്നതിനാൽ കുപ്പിക്കകത്ത് വായുമർദ്ദം കുറയുന്നു. കുപ്പിക്കകത്ത് ഓക്സിജൻ ഇല്ലാതായി തീർന്ന സ്ഥലത്തേക്ക് പ്ലേറ്റിലെ വെള്ളം അന്തരീക്ഷ മർദ്ദം കാരണം തള്ളിക്കയറുന്നു. ഇതാണ് കുപ്പിക്കകത്ത് വെള്ളം കയറാൻ കാരണം. വായുവിൽ ഓക്സിജനുണ്ട് എന്ന് തെളിയിക്കാൻ ഈ പരീക്ഷണം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിന് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് എന്നും മനസ്സിലാക്കാം. ഇതേ പരീക്ഷണം ഒരു ഗ്ലാസ് ഉപയോഗിച്ചും ചെയ്തു നോക്കാം. ഇവിടെയും പ്ലേറ്റിലെ വെള്ളം ഗ്ലാസിനകത്തേക്ക് കയറുന്നതായി കാണാം. ഈ പരീക്ഷണം ഇന്നു തന്നെ ചെയ്തു നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി.